നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല, സബ്സ്ക്രൈബ് ചെയ്താലും. കൂടാതെ പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തൂ. ലക്ഷം ദോഷങ്ങളെയും ഇല്ലാതാക്കുന്ന ദേവഗുരുവാണ് വ്യാഴം. ഏതു രാശിയിൽ നിന്നാലും ആ ഭാവത്തെ പുഷ്ടിപ്പെടുത്തുന്നു. ഒരു വിധികർത്താവിൻ്റെ സ്ഥാനമാണ് വ്യാഴം അലങ്കരിക്കുന്നത്. മനുഷ്യജീവിതത്തിൽ ഒരു പരിധിവരെ അനുകൂല ഫലങ്ങൾ പ്രദാനം ചെയ്യുന്ന ഒരു ഗ്രഹമാണ് വ്യാഴം. ജാതകത്തിൽ ഗുരു ബലവാനായാൽ ജാതകൻ ജ്ഞാനിയും സുഖാനുഭവം ഉള്ളവനുമായിരിക്കും. ഗുരുവിനെ ബലം കുറവായാൽ സുഖാനുഭവങ്ങൾ കുറവായിരിക്കും. ജാതക പ്രശ്നാദികളിലും വ്യാഴത്തിൻ്റെ ഇഷ്ടസ്ഥിതിക്ക് പ്രാധാന്യം നൽകി വരുന്നു. ഓരോ ഗ്രഹത്തിനും പ്രത്യേകം കാരകത്വങ്ങളുണ്ട്. മനുഷ്യജീവിതവുമായി ബന്ധപ്പെട്ട ചിലതിനെയെല്ലാം ഓരോ ഗ്രഹവും പ്രത്യേകം സൂചിപ്പിക്കുന്നുണ്ട്. സന്താനം, ധനം, സൗഭാഗ്യം, ജ്ഞാനം, ദൈവഭക്തി, ആചാരാനുഷ്ഠാനങ്ങൾ, വിദ്യ, മന്ത്രോപാസന, കീർത്തി തുടങ്ങിയവ വ്യാഴത്തിൻ്റെ കാരകത്വങ്ങളാണ്. ഒരു ഗ്രഹത്തിന് ബലം, അനുകൂല സ്ഥിതി ഇവ ഉണ്ടാകുമ്പോൾ കാരകത്വമനുസരിച്ചുള്ള ഗുണഫലങ്ങൾ ലഭിക്കും. മറിച്ചായാൽ ദോഷഫലങ്ങളും അനുഭവിക്കേണ്ടി വരും. ഒരു വ്യക്തിയുടെ സന്താനങ്ങൾ നല്ല നിലയിൽ വരണമെങ്കിൽ വ്യാഴം സുരക്ഷിത സ്ഥാനത്ത് പാപദൃഷ്ടിയില്ലാതെ നിൽക്കണം. വ്യാഴത്തിൻ്റെ അഞ്ചാം ഭാവത്തിൽ ചൊവ്വ, ശനി, രാഹു, ആദിത്യൻ, കേതു എന്നീ ഗ്രഹങ്ങളിൽ ഏതെങ്കിലും നിൽക്കുകയും അഞ്ചാം ഭാവാധിപന് പാപയോഗം ഉണ്ടാകുകയും ചെയ്താൽ പുത്രനാശമാണ് ഫലം. ലഗ്നത്തിലോ കർക്കിടക രാശിയിലോ ഭാഗ്യസ്ഥാനത്തുമാണ് വ്യാഴം നിൽക്കുന്നതെങ്കിൽ ആ വ്യക്തിക്ക് പൂർവജന്മ സുഹൃതമുണ്ടായിരിക്കും. സ്ത്രീജാതകത്തിൽ ഗുരുബലം ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ്. വ്യാഴം ചന്ദ്രൻ്റെ 2-ലോ 5-ലോ 7-ലോ 9-ലോ 11-ലോ നിൽക്കുന്നത് ഉത്തമമാണ്. ഗുരുവിനോട് പാപികൾ ചേർന്നോ അനിഷ്ടസ്ഥാനത്തോ നിന്നാൽ ആ സ്ത്രീക്ക് ദുരിതാനുഭവങ്ങൾ ഉണ്ടാകും. വ്യാഴം അനിഷ്ടസ്ഥാനത്തു നിന്നാൽ ജ്വരം, കഫരോഗങ്ങൾ, കർണരോഗം, പ്രമേഹം, ദേഹപീഡ, ധർമ്മദൈവകോപം എന്നിവ സൂചിപ്പിക്കുന്നു. ഈശ്വര വിശ്വാസത്തോടെയും ശുഭാപ്തി വിശ്വാസത്തോടെയും സാമ്പത്തിക അച്ചടക്കത്തോടെയുമുള്ള ജീവിതചര്യ കെട്ടിപ്പടുക്കുവാൻ കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് സർവേശ്വരകാരകനായ വ്യാഴം നന്മകൾ നൽകും. ജൂൺ 30-ന് വ്യാഴം മാറുമ്പോൾ സകലവിധ സൗഭാഗ്യങ്ങളും ഉണ്ടാകുന്ന നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നോക്കാം. 1195 മിഥുനം 16, അതായത് 2020 ജൂൺ 30-ന് വെളുപ്പിന് 5:30 മകരം രാശിയിൽ നിന്ന് വ്യാഴത്തിൻ്റെ സ്വന്തം മണ്ഡലമായ ധനുരാശിയിലേക്ക് വ്യാഴൻ പുറകോട്ട് മാറുന്നു. വ്യാഴൻ വക്രഗതിയിലേക്കാണ് സഞ്ചരിക്കുന്നത്. ഏതൊക്കെ നക്ഷത്രക്കാർക്കാണ് ഗുണഫലങ്ങൾ ഉണ്ടാകുന്നത്, ഏതൊക്കെ നക്ഷത്രക്കാർക്കാണ് ദോഷഫലങ്ങൾ ഉണ്ടാകുന്നതെന്ന് ചിന്തിക്കാം. മകരം രാശിയിൽ വ്യാഴം സഞ്ചരിക്കുന്ന കാലം ഭൂമിക്കും ലോകത്തിനും തന്നെ പലതരത്തിലുള്ള ദുരിതങ്ങളും ആപത്തുകളും സംഭവിച്ചിരുന്ന ഒരു കാലഘട്ടമായിരുന്നു കഴിഞ്ഞത്. ഒരു വർഷം തന്നെ 3 രാശിയിലൂടെ വ്യാഴൻ കടന്നു പോകുന്നത് ദോഷങ്ങൾ ഉണ്ടാക്കുമെന്നാണ് ആചാര്യന്മാർ പറയുന്നത്. നീചത്തിൽ നിന്നും വക്രത്തിലേക്ക് വ്യാഴം വന്നാൽ പോലും നീചഫലം ഈ വരുന്ന നവംബർ വരെ അനുഭവിക്കേണ്ടി വരും. മേടം രാശിക്കാരായ അശ്വതി, ഭരണി, കാർത്തിക ആദ്യത്തെ 15 നാഴിക വരുന്ന നക്ഷത്രക്കാർക്ക് നവംബറോടുകൂടി ഗുണഫലങ്ങൾ ലഭിക്കാനുള്ള സാധ്യത കാണുന്നു. മിഥുനം രാശി മകയിരത്തിൻ്റെ അവസാനത്തെ 30 നാഴിക, തിരുവാതിര പുണർദ്ദത്തിൻ്റെ ആദ്യത്തെ 45 നാഴിക വരുന്ന നക്ഷത്രക്കാർക്ക് തൊഴിൽപരമായി ഇപ്പോഴുള്ള തടസ്സങ്ങളെല്ലാം മാറിക്കിട്ടുകയും നേട്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. വിവാഹ തടസ്സമുള്ളവർക്ക് തടസ്സം മാറിക്കിട്ടും. ചിങ്ങരാശിയിൽ വരുന്ന നക്ഷത്രക്കാർക്ക് വ്യാഴമാറ്റം എങ്ങനെയാണെന്ന് നോക്കാം. മകം, പൂരം, ഉത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക വരുന്ന ഈ നക്ഷത്രക്കാർക്ക് മാനസികമായിട്ടുള്ള സന്തോഷങ്ങളും സന്താനങ്ങളെ കൊണ്ടുള്ള നേട്ടങ്ങളും ആരോഗ്യപരമായ കാര്യത്തിൽ പുരോഗതിയും ഉണ്ടാകും. കന്നിരാശിയിൽ വരുന്ന ഉത്രം, അത്തം, ചിത്തിര ആദ്യത്തെ 30 നാഴിക നക്ഷത്രക്കാർക്ക് വിവാഹം മുടങ്ങിക്കിടക്കുന്നവർക്ക് മംഗല്യാദി കാര്യങ്ങൾ നടക്കും. ഗ്രഹനിർമ്മാണത്തിനും വാഹനം വാങ്ങുവാനുമുള്ള സാധ്യതയും കാണുന്നു. വൃശ്ചികരാശിയിൽ വരുന്ന നക്ഷത്രക്കാരായ തൃക്കേട്ട, അനിഴം, വിശാഖത്തിൻ്റെ അവസാനത്തെ 15 നാഴിക സാമ്പത്തികപരമായിട്ടും കുടുംബപരമായിട്ടുമുള്ള കാര്യങ്ങളിൽ നേട്ടങ്ങളും പുരോഗതിയും ഉണ്ടാകും. സന്താന ലബ്ധിക്കും സാധ്യത കാണുന്നു. കുംഭൻ രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ അവിട്ടത്തിലെ അവസാനത്തെ 15 നാഴിക ചതയം,
പൂരുരുട്ടാദി നക്ഷത്രത്തിന്റെ ആദ്യത്തെ 45 നാഴിക. സാമ്പത്തിക പുരോഗതിയും ഉദ്ദേശിച്ച കാര്യങ്ങളിലൊക്കെ വിജയവും വിവാഹാദികാര്യങ്ങൾക്കായുള്ള അനുകൂല കാലവുമാണ്. മീനൻ രാശിക്കാരായ പൂരുരുട്ടാദി, ഉത്രട്ടാദി, രേവതി നക്ഷത്രങ്ങളും അതോടൊപ്പം ധനുരാശിയിൽ വരുന്ന മൂലം, പൂരാടം, ഉത്രടം എന്നീ നക്ഷത്രക്കാർക്കും വ്യാഴന്റെ മാറ്റം കാരണം നേട്ടങ്ങളും ഗുണഫലങ്ങളും ഉണ്ടാകുവാനുള്ള സാധ്യത കാണുന്നു.